ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ പോലെ ഒരു സാധാ ദിവസമായിരുന്നു ഇന്നും. അപ്പോ അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ ഗോതമ്പ് ദോശയാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ചപ്പാത്തിയുടെ മാവും ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് ഗോതമ്പ് ദോശയും പിന്നെ മീൻ കറി, ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. മക്കളുമാരൊക്കെ നല്ല ഉറക്കമാണ്. നീക്ക് ചെറിയൊരു പനിയുണ്ട്, അപ്പോ അതിന്റെ നിർബന്ധം കാണും അവൾ ഉണർന്നെഴുന്നേറ്റ് വരുമ്പോ. ശരിക്കും മോട്ടിവേറ്റഡ് ആകുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ചാനൽ കുക്കിംഗ്, വ്ളോഗ്, പേരന്റിംഗ്, കുട്ടികൾക്കുള്ള സ്റ്റഡി ടിപ്സ് ഇവയെല്ലാം തന്നെ എൻ്റെ വ്യൂവേഴ്സിനെ മോട്ടിവേറ്റഡ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എൻ്റെ നാട്ടുകാരും കൂടെ പഠിച്ചവരും അധ്യാപക സുഹൃത്തുക്കളും ബന്ധുക്കളും പിന്നെ കുഞ്ഞു കൂട്ടുകാരും ഇവരെല്ലാമാണ് ഈ ചാനലിൻ്റെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും. ഞാനിതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അതുപോലെ ചെയ്യാൻ എന്തുത്സാഹമാണ് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരും, മാം സ്റ്റഡി ടിപ്സിൻ്റെ സെക്കൻഡ് പാർട്ട് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന എൻ്റെ കുഞ്ഞു കൂട്ടുകാരും ഒക്കെയാണ് ഈ ചാനലിൻ്റെ ഫോളോവേഴ്സ്. പിന്നെ ഫേസ് കാണിക്കണം എന്ന് പറയുന്നവരുണ്ട്, കാണിക്കാൻ കേട്ടോ. സത്യത്തിൽ ഈ ഒരു സ്നേഹവും എൻകറേജ്മെൻറ്റുമാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഉച്ചയ്ക്കത്തേക്ക് കുറച്ച് ഉണക്കമീൻ പൊള്ളിക്കാനായിട്ട് എടുത്തു വെച്ചു. ഇവിടെ ഇങ്ങനെ ടാങ്ക് നിറഞ്ഞ് വെള്ളം കളയുമ്പോൾ ബേസിനിൽ വെള്ളം പിടിച്ചു വെക്കും. വാട്ടർ സേവിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ചക്കയെ പേടിച്ചാണ് കുഷനൊക്കെ എടുത്ത് അകത്ത് വെക്കുന്നത്. രാവിലെ ഇതൊക്കെ എടുത്ത് പുറത്ത് വെക്കണം. നീയെ എന്തൊക്കെയോ പൊടിച്ചിട്ടിട്ടുണ്ട്, അതെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞു. മക്കളുമാർ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാന്ന് വെച്ചു. ചോറ് വേവായി വരുന്നുണ്ട്. എത്ര ക്ലീൻ ചെയ്താലും ദാ പല്ലി ഇങ്ങനൊരു പണി പറ്റിക്കും. തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം മെഷീനിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് പുറത്തിടാൻ പോയതാണ്. ഭയങ്കര വെയിലാണ് പുറത്ത്. തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ശരിക്കും കുഴഞ്ഞു, നല്ല വെയിലുണ്ട് മേളിൽ. അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചു, കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്തു, പേപ്പറും വായിച്ചു. എന്നെ കാത്ത് പാത്രങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. മക്കളുമാർ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്നു, അപ്പോൾ അവിടെ നിന്നൊന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷമാണ് അവരുടെ ദിവസത്തിൻ്റെ തുടക്കം. അപ്പോൾ നീയുടെ കയ്യിലൊരു വാച്ച് ഉണ്ട്, അത് കൈ കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ നിർബന്ധം. അനു ചായ കുടിച്ചു. അവൾ കുറച്ച് ക്ലേ ഉണ്ടായിരിക്കുകയായിരുന്നു, അപ്പോൾ അതൊന്ന് ഷേപ്പൊക്കെ ചെയ്തെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കാൻ പോവാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ട്. ഒരു ക്യു ആൻഡ് എ വീഡിയോ ഇടാം. അപ്പോൾ എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാൻ മറുപടി പറയാം. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ജീരകമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ജീരകം, കടുക്, ഉലുവ ഇതൊക്കെ ഒന്ന് കഴിയതിന് ശേഷമേ ഉപയോഗിക്കാറുള്ളൂ. നിങ്ങളും അങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഇവിടെ മമ്മി ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ അത് കണ്ടാണ് ഞാനും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൽ കുതിർക്കാനിട്ട ഉണക്കമീൻ ഒന്ന് വൃത്തിയാക്കി എടുത്തു.
നല്ല വെയിലുള്ളതുകൊണ്ട് ജീരകം പെട്ടെന്ന് ഉണങ്ങിക്കിട്ടി. ഉണക്കമീൻ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് പൊരിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഉണക്കമീൻ? അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. വിഭവങ്ങൾ എന്ന് പറയാനൊന്നുമില്ല, ഒരു ലളിതമായ ഊണും കറികളുമാണിത്. ഇവിടെ ഒരാൾ എന്നെ ശരിക്കും സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. കബോർഡിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടും, എന്നിട്ട് അവളങ്ങ് പോകും. നീക്ക് ഉച്ചയ്ക്ക് ഗോതമ്പ് ദോശ സ്വല്പം പഞ്ചസാരയും ചേർത്താണ് അവക്ക് കൊടുത്തത്. അപ്പൊ ഒരു ബുക്കും കയ്യിലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് എങ്ങനെങ്കിലുമൊക്കെ അവളെ ഒന്ന് കഴിപ്പിക്കുകയാണ്. ബുക്കാണല്ലോ, കാണിച്ചു കൊടുക്കട്ടെ എല്ലാരെയും. ഇവിടെ സ്ഥിരം വരുന്ന ഒരു വവ്വാലാണ് കേട്ടോ ഇത്. ഉച്ചയ്ക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.